everyone, welcome back to my YouTube channel. In the YouTube channel, I will show you a new video. So, what is in this video? I have a requested video. I have a belly piercing on Instagram. The reason for piercing. പ്രത്യേച reason ഒന്നുമില്ല. എനിക്ക് piercing ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ടാറ്റൂ ചെയ്യുന്നതിനോട് പൊതുവേ എനിക്ക് ഇതുവരെ ഒരു ഇൻട്രസ്റ്റ് ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് piercing ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പെയിൻ ആഫ്റ്റർ കെയർ അങ്ങനത്തെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ആഗ്രഹം. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹം കൊണ്ടല്ല നമ്മൾ പല കാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിയേഴ്സിങ് ചെയ്യണം തോന്നി. എനിക്കിവിടെ മൂന്നാല് ഇതുണ്ട്, പിയേഴ്സിങ്സ് ഉണ്ട്, പക്ഷെ ഞാൻ മടി കാരണമൊന്നും ഇടാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റീസൺ. റീസൺ എന്നല്ല, എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഞാൻ എവിടെ നിന്നാണ് പിയേഴ്സിങ് ചെയ്തത്? ഞാൻ എറണാകുളത്ത് ചങ്ങമ്പുഴ പാർക്കിലുള്ള ക്രിസ്റ്റി ടാറ്റു എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കൊക്കെ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര പെയിനൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. നല്ല പേടിയാണ്. ഞാൻ രണ്ട് തവണ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാനത് ചേഞ്ച് ചെയ്തു. കാരണം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഈശ്വര പേടി കാരണം രണ്ട് തവണ ഞാൻ ചേഞ്ച് ചെയ്തു. പക്ഷേ പിന്നെ ഞാൻ എൻ്റെ പൂർണ്ണ ധൈര്യം സംഭരിച്ചു. കാരണം ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇങ്ങനെ ലേറ്റാക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പൂർണ്ണ ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ പോയി. അങ്ങനെ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു, ഞങ്ങൾ ചെയ്തു. പക്ഷെ ഞാൻ അത്രയും പെയിൻ വിചാരിച്ചു പോയതുകൊണ്ടായിരിക്കാം, സത്യം പറഞ്ഞാൽ ഒട്ടും എനിക്ക് പെയിൻ ഫീൽ ചെയ്തിട്ടില്ല. ചെറിയൊരു നമ്മൾ കാതൊക്കെ കുത്തുമ്പോൾ ഒരു ചെറിയൊരു പെയിനില്ലേ, ആ പെയിനെ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഈ പിയേഴ്സിങ് ചെയ്തതിൻ്റെ ഒരു റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ പേജുമായിട്ട് കൊളാബായിട്ട്. പക്ഷെ അതിനകത്ത് ഞാൻ നല്ല കാറൽ കാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഭയങ്കര, അതിൻ്റെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര പെയിൻഫുൾ ആണോ ഇത്, എന്താ ഇത്ര കരയുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് കുത്തിയതിന് ശേഷം വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ക്ലിപ്പായിട്ട് എടുക്കൂല്ലോ. അപ്പം ഇത് പിയേഴ്സിങ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇതില്ലേ, നമ്മളിതിൻ്റെ പിരി, അപ്പം അതിങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ടൈറ്റ് ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞപ്പോഴാണ് എനിക്ക് ആ വേദന വന്നത്. അപ്പോഴാണ് ഞാൻ അത്രയും കരഞ്ഞത്. അല്ലാണ്ട് ഇത് കുത്തിയ സമയത്ത് എനിക്ക് അത്രയും വലിയ പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കുത്തിക്കോ, ഒരു പ്രശ്നവുമില്ല. എനിക്കങ്ങനെ ഭയങ്കര, ഞാൻ പൊതു ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ വരെ അത്രയും കരയുന്നൊരു ആളാണ്, പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുത്തിയതിന് ശേഷം ഞാനങ്ങനെ ഭയങ്കര കെയർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി ഇനി പഴുക്കണ്ട എന്നുള്ള ഒരു ഇതുകളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ, അവർ രണ്ട് ഓയിൽമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് പൊതുവെ അവർ ഇനിയിപ്പോൾ പഴുക്കോ അത് ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അത് അവരാണ് അത് ആ ഒരു ഓയിൽമെൻറ്റ്സ് ആണ് കൊടുക്കാറ്. അത് ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, എനിക്ക് ഞാൻ പ്രത്യേകിച്ച് അതിന് ഓയിൽമെൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് അത് രണ്ടു ദിവസത്തേക്ക് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ അവിടെ സോപ്പും വെള്ളമൊന്നും പെട്ടെന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കാൻ ചാൻസ് ഉണ്ട്. സോ രണ്ട് ദിവസം നമ്മൾ അവിടെ വെള്ളവും സോപ്പൊന്നും തൊടരുത്. ഓക്കെ, അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നാൾ ഞാൻ സോപ്പ് തേക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബോഡി വാഷോ എന്ത് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഏരിയയിൽ അധികം ആവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ഹൈ വേസ്റ്റ് ജീൻസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ ബട്ടൺസ് അല്ലെങ്കിൽ അവിടേക്ക് ഈ ബട്ടൺസ് വരുന്ന ടൈപ്പ് ഡ്രസ്സുകൾ കുറച്ച് ദിവസത്തേക്ക് അതൊന്ന് ഹീലാകുന്ന വരെ അവിടെ ഇങ്ങനെ തട്ടി ഒരയാതെ ഒന്ന് നോക്കുക. അത്രേ ഉള്ളൂ, ഞാൻ അത്രയും ചെയ്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഭയങ്കര ആഫ്റ്റർ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ചെയ്തിട്ട് ഒരു 8 മന്ത്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പം എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഹീലായി. ഇപ്പം സീനൊന്നുമില്ല. ഇപ്പം നമ്മൾ എന്താക്കിയാലും അത് പിരിച്ചാലോ ഊരിയെടുത്താലോ ഒന്നും സീനൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം
ഞാൻ അന്നിട്ട് അതേ പിയേഴ്സിംഗ് തന്നെയാണ് ഇപ്പോഴും ഇട്ടത്. അതിനുശേഷം പിന്നെ ഞാൻ വേറൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് മാറ്റിയൊക്കെ ഇടാം കേട്ടോ. ഇപ്പൊ പിന്നെ പല ടൈപ്പ് ഓഫ് പിയേഴ്സിംഗ് ഒക്കെ വരുന്നുണ്ട്, ബട്ടർഫ്ലൈ തൂങ്ങുന്നത്, പിന്നെ സ്റ്റോൺസ് ഹാങ്ങിങ് വരുന്നത്, അങ്ങനത്തെ കുറെ ടൈപ്പ് ഓഫ് പിയേഴ്സിംഗ് ഉണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. ഞാൻ പുതിയത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ വേറെ പുതിയൊന്നും ഞാൻ വാങ്ങിച്ചില്ല, അതന്നെ അങ്ങനെ ഇട്ടു. അപ്പൊ ഇതൊക്കെയായിരുന്നു എൻ്റെ ബെല്ലി പിയേഴ്സിംഗ് സ്റ്റോറി. നിങ്ങളെല്ലാവരും സംസാരിക്കണം ഇതിനെപ്പറ്റി എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയണം എന്നൊക്കെ പറയണം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്റ്റോറി. പ്രത്യേകിച്ച് ഭയങ്കര പെയിൻഫുള്ളോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല, ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത്ര ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നാളെ നിങ്ങൾക്ക് പിയേഴ്സിംഗ് ചെയ്യുമ്പോൾ ഇതേ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ല. കാരണം ഓരോരുത്തരുടെ സ്കിന്നും ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആഫ്റ്റർ കെയർ നിങ്ങൾ ചെയ്യണം, ഓയിൽമെൻ്റ് എന്തെങ്കിലും യൂസ് ചെയ്യണം അവർ പറയുന്നത്. പിന്നെ ഇൻ കേസ് ഭയങ്കര പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഓക്കെ, നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല. എൻ്റെ അനിയത്തി ഇപ്പം റീസെൻ്റ്ലി ഒന്ന് മൂക്ക് കൂട്ടിയിട്ട് അവൾക്ക് മൂക്ക് പഴുത്തിട്ട് അവളത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബെല്ലി പിയേഴ്സിംഗ് സ്റ്റോറി. അപ്പം ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.